ഇന്ന് രാവിലെ ഇന്റപ്പം മുതല് ഭയങ്കര മഴയായിരുന്നു. അപ്പം മടി പിടിച്ചിങ്ങനെ ഫോണും കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഗ്രൂപ്പിനെ പറ്റി ഫേസ്ബുക്കിൽ കണ്ടത്. അപ്പോൾ ജോയിൻ ചെയ്ത് നോക്കിയപ്പം ആള് ഹോം മെയ്ഡായിട്ട് ഒരുപാട് രാധാ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് ഐറ്റംസ് എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കണ്ടു. അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അന്വേഷിച്ചപ്പം എനിക്ക് ഫസ്റ്റ് തന്നെ അയച്ചു തന്നത് ഒരു കിഡിലൻ പാവഭാജിയുടെ ഫോട്ടോ ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര താല്പര്യമുള്ളവരായതുകൊണ്ടും ഫോട്ടോ കണ്ടപ്പോൾ തന്നെ തീരുമാനിച്ചു ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ടേ ഉള്ളൂ വേറെ കാര്യം. അതെ, എന്തായാലും വർക്ക് എന്നും പറഞ്ഞ് ഇറങ്ങി, അപ്പോൾ പിന്നെ ഇതും കൂടി ആവട്ടെ, എന്നാലല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. അതെ, ഹോം മെയ്ഡും ആണ്. അപ്പം ദ ഓഡ് ഈറ്റിംഗ് കപ്പിളിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്താണ് ഈ പാവഭാജി കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രണ്ടിനെ കണ്ട് അത് പിക്ക് ചെയ്യാം, എന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചീസ് ഉള്ളതാണ്, ഇത് ചീസ് ഇല്ലാത്തതാണ്. അപ്പോൾ എനിക്ക് ചീസ് ഇല്ലാത്തതാണ് പ്രിഫറൻസ് എന്നുള്ളതുകൊണ്ടാണ് എൻ്റെ സൈഡിലേക്ക് ഇതിരിക്കുന്നത്. ഇത് ലക്ഷ്മിയുടെ സൈഡിൽ. പക്ഷെ നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് ഒരു നാരങ്ങ കിട്ടിയിരുന്നു, അത് പിഴിയാൻ വിട്ടുപോയി. അപ്പോൾ അത് പിഴിഞ്ഞേക്കാം ഇതിലും കുറച്ച് ഇതിലും. എന്നിട്ട് നാരങ്ങ പിഴിഞ്ഞത് ഇവിടെ വയ്ക്കാം. ചിലപ്പോൾ ഒരു നാരങ്ങയും കൂടി ഉണ്ടാവേണ്ടതാ. അപ്പോൾ അത് നമുക്ക് വഴിയെ കിട്ടും എന്ന് വിചാരിക്കാം എവിടെ നിന്നെങ്കിലും. അപ്പോൾ ഏതായാലും കഴിച്ചു തുടങ്ങും. ഇത് ആദ്യം ഓപ്പൺ ചെയ്യാം, ഭയങ്കര മണം. എനിക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലേ. ഇനി ഇങ്ങോട്ടാ, ഇത് ചീസാണ്, ഇത് ചീസ് ഇല്ലാത്തതാണ്. അപ്പോൾ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കും. ഉണ്ടോ, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് അത് കഴിക്കുന്നേ. അപ്പോൾ കുറച്ച് ഡിലേ ആയി ശരിക്കും. അപ്പം തന്നെ കഴിച്ച അതിൻ്റെ ആ ഒരു സൂപ്പർ ആയതിനെ. പക്ഷെ നമ്മൾ ഓൾറെഡി കുറച്ച് ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഇത് കളക്ട് ചെയ്തത്. അപ്പോൾ തുടങ്ങാം. ആദ്യം ചീസ് ഉള്ളത്, ഇതെങ്ങനെ എടുക്കുക, ഇതെങ്ങനെ എടുത്ത് മുക്കുക, പതുക്കെ മുക്കുക, പതുക്കെ ഇടുക. ഓ, ഇത് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു ആ ഒരു പോർഡ് വിത്ത് ലവ് ഭയങ്കര സംഭവമായിട്ടുണ്ട് ഇത്. എന്തായാലും ഇതിനു വേണ്ടി ഇപ്പം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയാലും ഒരു കുഴപ്പമില്ല. കാരണം ഇത്ര ഇത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവഭാജി കഴിച്ചിട്ട് കുറേയധികം കാലമായി. ഒട്ടും ഓവറാക്കി പറയല്ല, ശരിക്കും നന്നായിട്ടുണ്ട്. ഇത് ഭയങ്കര സംഭവമായിട്ടുണ്ട്, ഒരു സംശയമില്ല. നിർത്താൻ പറ്റില്ല. ഇനി ഇതിൽ നിന്ന് ഇത്തിരി തോക്കട്ടെ. ആ നാരങ്ങയും കൂടി പിഴിഞ്ഞപ്പോൾ ആ പുളിയും വന്ന് ആകെ ഒരു സംഭവം. ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, ഭയങ്കര ജെനുവിൻ ആണ്. എന്തായാലും ഇത് റിപ്പീറ്റ് ചെയ്യണം. നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കി തന്നത്. അതായത് എനിക്കൊരു കുറ്റവും പറയാൻ തോന്നുന്നില്ല, ഭയങ്കര സംഭവമായിട്ടുണ്ട്. മേ ബി നമ്മൾ അപ്പം തന്നെ കഴിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇനി എവിടെ ചെല്ലുമ്പോൾ ലഞ്ച് കഴിഞ്ഞ ഉടനെ അല്ലാതെ കുറച്ചൊരു ഡിലേ ആക്കിയിട്ട് പോവാം. അതാവുമ്പോൾ പിന്നെ സൂപ്പർ ഫ്രഷായിട്ട് നല്ല ടേസ്റ്റി പാവഭാജി രാധാ സ്ട്രീറ്റ്സ് എന്ന് കിട്ടും. അത് കൊള്ളാം. എന്തായാലും ഭയങ്കര വെർത്തായി. ചീസ് മുഴുവൻ ഞാൻ തീർത്തു കഴിഞ്ഞാൽ ലക്ഷ്മിനെ ഇവിടെ ഇരുത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് കേറട്ടെ. ഇനി ക്യാമറമാൻ ലീവ് ആയതുകൊണ്ട് ഇത് കണ്ടിരിക്കാനാണ് എന്റെ യോഗം. അപ്പം ഞാനും കൂടെ ഇത് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും എരിവൊക്കെ നല്ല കൃത്യമായിട്ടുണ്ട്, നല്ല പാകത്തിന് പുളി എല്ലാം കറക്റ്റ് വേവാണ്. ഓവറായിട്ട് വെന്ത് കുഴഞ്ഞിട്ടില്ല. ഇതുണ്ടോ, ഇതൊരു ഉണ്ടോ, നല്ല ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു. വെരി നൈസ്. ഇതിൽ ആക്ച്വലി ബണ്ണിലും ചീസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ഇതില് ഇതില് എന്താ ഇതിന്റെ ഭാജിയ മസാലയിലും ചീസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ഇഷ്ടമായി. ഭാജി, ഭാജിയുടെ കൺസിസ്റ്റൻസി അടിപൊളി, ഒന്നും പറയാനില്ല. തൃശ്ശൂരൊന്നും ഇത്രയും
നമുക്ക് ഇതിപ്പോൾ ഹോം മെയ്ഡ് ഇവിടെ ആരെങ്കിലും ചെയ്യണ്ടോന്ന് എനിക്കറിയില്ല. പുറത്തുനിന്നൊന്നും ഇത്രയും നമുക്ക് നല്ലത് കിട്ടൂല്ല. അതെ അതെ, ഒരു ഒരു ചാർട്ട് ജോയിന്റിലും ഇത്രയും നല്ലൊരു പാവ് ഭാജി ഞാൻ കഴിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ഹോം മെയ്ഡ് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് ഹോം മെയ്ഡ് ബിസിനസ്സാണ്, അതുകൊണ്ട് മാത്രം പ്രൊമോട്ട് ചെയ്യണതല്ല. ഇതിൽ ക്വാളിറ്റി ഉണ്ട്, ഒട്ടും ഒന്നും സാക്രിഫൈസ് ചെയ്യാതെ എല്ലാം ഫുൾ നല്ല ഉദ്ദേശത്തോടുകൂടി തരുന്നതാണ്. അതിലൊരു ബിസിനസ് മാത്രമല്ല, ആൾക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ നിറയ്ക്കാൻ പറ്റണം അല്ലേ. അതെ, മാത്രമല്ല ഇത് പ്രൈസ് വൈസും നോട്ട് അറ്റ് ഓൾ ടു മച്ച്. നോർമൽ പാവ് ഭാജിക്ക് 80 ആണ് വരുന്നത്, വിത്ത് ചീസ് ആകുമ്പോൾ 100 ആണ് വരുന്നത്. അങ്ങനെ ലോഡഡ് വിത്ത് ചീസ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ നല്ലോണം ചീസുണ്ട്. നമുക്ക് ആ ചീസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെയുള്ള ചീസുണ്ട്. നോട്ട് അറ്റ് ഓൾ പ്രൈസി. അപ്പോൾ എന്തായാലും എറണാകുളത്ത് ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ പാസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രാധ സ്ട്രീറ്റ്സ് ട്രൈ ചെയ്യണം. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പം ഞങ്ങളിനി ഇത് ബാക്കി ഫിനിഷ് ചെയ്യട്ടെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആ പിന്നെ പ്ലീസ് നോട്ട്, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എറണാകുളത്ത് എന്തായാലും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇങ്ങനെ ഗ്രൂപ്പിൽ ഇന്ന് ഇതാണ് സ്പെഷ്യൽ എന്ന് കണ്ടിരുന്നു, അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തതാണ്, ഇത് അവൈലബിൾ ആയി, അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിയതാണ്. അല്ലാതെ ഇതൊരു കാരണവശാലും പ്രൊമോഷണൽ വീഡിയോ അല്ല. നിങ്ങൾക്കൊരു തവണ ഇത് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, എല്ലാം വളരെ ജെന്യൂൻ ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു തവണ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഹോം മെയ്ഡ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.